ഇന്നിവിടുന്ന് ഉറങ്ങാമെന്ന് വെച്ചിട്ട് ടർഫൊക്കെ തുറന്നു കൊടുത്ത് കിടക്കണം ഉറങ്ങാൻ പോയതാണ്. അപ്പോഴേക്കും മഴ പെയ്തിട്ട് ആകെ നാറി. പിന്നെ കൊണ്ടുപോയിട്ട് ടർഫായിട്ട് വീണ്ടും ടർഫൊക്കെ ഇറക്കി കൊടുത്ത് ലോഡറൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കേരള വണ്ടി വന്നിട്ടുണ്ട്. വേറെ എല്ലാം മുടിക്കുന്നു. കിടന്നിറങ്ങാൻ നോക്കിയതാ, വീണ്ടും മഴ പെയ്ത്. വീണ്ടും പാ കൊണ്ടിട്ടു, മഴ പോയി. ലോഡിറക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണല്ലേ. നമ്മുടെ കൂടെ വന്ന വണ്ടി അതോ കിടക്കുന്നുണ്ടോ? ആ മുന്നിൽ കിടക്കുന്നുണ്ട്. ഇത് പിന്നെ വേറെ നേരത്തെ കണ്ട വണ്ടി. ഇറക്കാൻ വന്നിട്ടുള്ള അവസ്ഥ ഇപ്പോൾ മഴ പറക്കണത്. ഇവിടെ ഇവിടെ പായും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുക. വണ്ടി പകുതിയിൽ ഓർഡർ ആക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അപ്പുറത്ത് കൊണ്ട് ഇറക്കാൻ പോവാ. മഴ കാരണം എത്ര വട്ടമാണ്, ഒരു 5-8 വട്ടം ഇപ്പോൾ പായിടലും എട്ടിലും. അതുകൊണ്ട് ഈ കുടിച്ചിനകത്ത് അവർ മാറ്റി കയറ്റി കൊണ്ടുപോകണം. നമ്മുടെ കോ ഡ്രൈവർ അതാ നിൽക്കുന്നു. ടൈമൊക്കെ എപ്പോഴേക്കും ലോഡൊക്കെ ഇറക്കി ഇവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി. ഇപ്പൊ അവിടെ പോകുന്ന തോണ്ടിട്ടോട് ലോഡിറക്കി നമ്മൾ പുതിയ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ പോവാ കേട്ടോ. ഒരു 150 കിലോമീറ്റർ കാടി പോകണം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കമ്പനിക്ക്. കമ്പനി എത്തിയിട്ട് ലോഡ് കയറ്റാൻ നമ്മുടെ മറ്റേ വണ്ടി മുന്നേ ഇറക്കിയിട്ട് വന്നായിരുന്നു. അവരും ഇവിടുന്ന് ലോഡ് കയറ്റിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി അരിയാണ്, ജോക്കർ ജോക്കർ റൈസ് നമ്മുടെ കമ്പനിയെ കാണണം കേട്ടോ. നാഗ്പൂര് നമ്മുടെ വണ്ടി ഏതാ കിടക്കണം. ആ വണ്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കയറ്റും. ലോഡ് ഏകദേശം നമ്മുടെ വണ്ടി ഇതാണ്ട് കയറ്റി കേട്ടോ. മറ്റേ വണ്ടി ഇതാണ്ട് കയറ്റി കെട്ടി മുറുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി കയറ്റി ഇനി ഒരട്ടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓക്കെ ആയി. അതായത് നമുക്ക് കെട്ടി മുറുക്കി കഴിഞ്ഞാൽ വീട്ടി നമുക്ക് ഇവിടെ പുറപ്പെടാൻ തിരിച്ച് ഇന്ന് രാവിലെ ഇറക്കി ഉച്ച കഴിയുമ്പോഴേക്കും ലോഡ് പോയി. ലോഡും കയറ്റിയിരുന്ന് പുറപ്പെട്ടു. ഏകദേശം 1100 കിലോമീറ്ററോളം പോകുന്നു. ഞാനൊരു വർക്കും കഴിഞ്ഞു, നമുക്കൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. പുറകിൽ നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ട്. ഒരു വണ്ടി മുന്നിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഈ കാലാവസ്ഥയിലൊന്നും ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റില്ല അല്ലേ. എന്താ പണി? പ്രത്യേകിച്ച് പണി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കള്ളന്മാരും പിടിച്ചവർക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഒന്നല്ലെങ്കിൽ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അത് ഈ അപ്പുറത്ത് നോക്കാം അപ്പുറത്ത് നോക്കാന്ന് വെച്ച് ഇങ്ങനെ പോയി 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 പോക്കാണേ. മഹാരാഷ്ട്ര പോലീസ് അപ്പൊ നമ്മള് കേരള വണ്ടിയാണ് കൈ കാണിക്കൂലേ. എത്ര? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇവിടെ ചിക്കൻ കട പറം കിടക്കുന്നത് ഉണ്ട്. നാടൻ കോഴി ഉണ്ട് ഇവിടെ. വണ്ടി എടുത്ത് വന്നു. ആ ലൈറ്റ് കാണുന്നുണ്ടോ ഇവിടെ? നമ്മുടെ വണ്ടികൾ നിർത്തിക്കുക. ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു ലോഡിംഗ് കയറ്റി 100-150 കിലോമീറ്ററുകൾ വന്നു കേട്ടോ. 150 അടുത്ത് കഷ്ടി. വൈകിട്ടത്തെ ഫുഡിൽ 3 വണ്ടിയുണ്ട്. 6 പേരുമായി. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും ഭക്ഷണങ്ങളൊക്കെ നയിച്ചു. ചിക്കൻ വാങ്ങണ്ട. വെച്ച് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്ന് പമ്പിൽ വന്ന് ഡീസൽ അടിക്കാൻ വന്ന മഹാരാഷ്ട്രയിൽ വന്ന ഡീസൽ വന്ന് ഫുള്ളാക്ക. 80 റേറ്റ് വന്നിട്ട് 92 രൂപ 94 പൈസ കേട്ടോ. നമ്മുടെ കേരളത്തെക്കാട്ടിയും കുറവാണ്. നമ്മുടെ കമ്പനി വണ്ടി കേട്ടോ. അഭി വാ സ്ഥലല്ല. ആ അവിടെ ഗ്യാപ്പ് കുറവാ. ഇവിടെ വേണ്ട ഡീസൽ അടിച്ചിട്ട് വണ്ടിയുടെ ഗ്ലാസ് കഴിക്കാൻ നിൽക്കുക. ഇവിടെ നമ്മൾ മണിക്കൂറും നിൽക്കാൻ നിൽക്കുക. ഇവരും സെയിം അരി കേട്ടോ ലോഡ്. നമ്മുടെ അതേ ലോഡാണ് കയറ്റിക്കണം. ഇത് BS6 പഴയ മോഡല്. മറ്റേത് നമ്മുടെ ആ ബ്ലൂ കളർ വണ്ടി BS6 പറ്റുന്ന പുതിയ മോഡല്. ഇപ്പോൾ ഇത് നമ്മുടെ ഇവിടെ നദിയിലാപ്പാത റോട്ടിൽ കയറിട്ടോ. വണ്ടി റോട്ടിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാ പോണ മുന്നിൽ പോണ നമ്മുടെ വണ്ടികൾ. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും ഉഷാറായി. ഡീസലൊക്കെ ഫുള്ളടിച്ച് വീണ്ടും ഇനിയിപ്പോൾ ഇവിടുന്ന് 460 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ഹൈദരാബാദിന്. നമ്മുടെ മറ്റേ ആൾ കിടന്ന് ഉറക്കമായി. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുകയായിരുന്നു. ഹൈദരാബാദിന് ഒരു
50 കിലോമീറ്റർ ഓടി ഉണ്ട് കേട്ടോ. ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിർത്തുള്ളൂ വണ്ടി. അതുവരെ നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം വെക്കാൻ നിർത്തുന്നല്ലാണ്ട് നമ്മൾ വേറെ വണ്ടി സ്റ്റോപ്പില്ല. എല്ലാ വണ്ടിയിലും അവരുടെ ഡ്രൈവർമാർ കിടന്നിറങ്ങുന്നു, അവരെടുത്തൊരു ഡ്യൂട്ടി എടുക്കുന്നു. നമ്മുടെ മറ്റേ വണ്ടി കേട്ടോ.